ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷസ് ടൈമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ നാലുമണി പലഹാരം ആയിട്ടാണ് വന്നത്. കുമ്പിളപ്പം എന്ന് പറയും. വെറും ചുരുങ്ങിയ ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അരിപ്പൊടിനെ കൊണ്ടാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അപ്പം പത്തിരിപ്പൊടി എടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എടുത്തത് ഈ ഒരു കയ്യിലിന് ഒരു 5 കയ്യിൽ പത്തിരിപ്പൊടിയാണ് എടുത്തു വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുറച്ചേശം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. കൂടുതൽ ഒഴിക്കരുത്, വെള്ളം പോലെ ആയിപ്പോവും. അതേപോലെ കുറച്ച് ഒഴിച്ച് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് പിന്നെ വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ചൂടൊക്കെ ഒന്ന് തണയുമ്പോൾ നമുക്ക് പിന്നീട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി ഇപ്പോൾ റെഡി ആക്കി വെക്കുക. കണ്ട, അതേപോലെ ആക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക. ഇനി കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള ഇല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കണ്ടത് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തത് കറാമ്പൂവിൻ്റെ ഇലയാണ്. അതിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ഫ്ലേവറും കൂടി ഈ പൊടിയിലേക്കൊക്കെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ വഴനയില എന്നും പറയും, അതെടുത്താലും മതി. പ്ലാവിലയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുക ഈ കറാമ്പൂവിൻ്റെ ഇലയിലാണ്. ഞാനൊന്ന് റോൾ ചെയ്യുന്നത് കാണിക്കുക. അപ്പം ഇതേപോലെ ഒരു ഇല എടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ കോണ് പോലെ ആക്കി എടുത്താൽ മതി. നമുക്കറിയാമല്ലോ, ഈ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കടലൊക്കെ വാടിച്ച് കഴിക്കാറില്ല. അതേപോലത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. അതേപോലെ ഒരു കുമ്പിൾ ആക്കിയെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു എന്താ പറയുക, ഈർക്കലിൻ്റെ ഒരു കഷ്ണം എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു കുമ്പിൾ റെഡി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മൾ ഫില്ലിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് ബാക്കിയുള്ളത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിതിൽ ഒരു 7 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കിത് ഫുള്ള് ലാസ്റ്റ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം മധുരം പോരെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തർ എത്രയാണ് തേങ്ങ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരേൻ്റെ അളവൊക്കെ മാറ്റുക. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 7 ഏലക്കായ പൊടിച്ചതാണ് ഞാൻ എടുത്തത്. അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ നമ്മൾ ഏലക്കായ പൊടിച്ചതൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത്തിരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഞാൻ ഈ പത്തിരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബോളാക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ കുമ്പിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ സെപ്പറേറ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഓരോ കുമ്പിളിലും ഇങ്ങനെ സൈഡിലിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ ചെയ്തതാണ് നമ്മൾ കുഴച്ച് വെച്ച ആ പൊടി. അപ്പോൾ ഒന്നിൻ്റെ ഞാൻ കാണിക്കുക. ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ചെയ്ത് വെച്ച ആ ഫില്ലിങ് ചെയ്യാൻ, ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ആ ഒരു കോൺ ഷേപ്പിലായി വരും. നമ്മളിതൊക്കെ വേവിച്ചൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കറാമ്പൂവിൻ്റെ ഇലയിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരുന്നുള്ളതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. ഫില്ലിങ് വളരെ എളുപ്പമാണല്ലോ, ആകെ ഏലക്കായ പൊടിച്ചതും പഞ്ചസാരയും തേങ്ങയും ഉള്ളൂ. അപ്പോൾ ഇതേപോലെ കുറച്ചിങ്ങനെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ഇതേപോലെ ആ പത്തിരിപ്പൊടീൻ്റെ ഇത് ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കവറിങ് പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാം. കണ്ടോ, ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയതാണ്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കുക. കണ്ടോ, അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മളെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. കുമ്പിളപ്പം റെഡി ആയി തന്നെ നമുക്കിനി വേവിക്കാനുള്ള രീതിയിൽ ഞാൻ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ചെയ്യുന്നത് ഇഡ്ലി ചെമ്പിലാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇതിൻ്റെ ബേസിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ ഹോൾസ് ഉള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കുമ്പിളപ്പം ഒക്കെ റെഡിയാക്കി വെച്ചത്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇടുക, വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 1/2 hour ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ആ കറാമ്പൂവിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഈ കറാമ്പൂവിൻ്റെ ഇല മാറ്റിയാൽ നമുക്ക് ഈ അടുത്തുള്ള ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ചായൻ്റെ കൂടെയൊക്കെ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു.